ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നെച്ചാല് ഒരു പലഹാരമാണ്. അതായത് അട, ഇലയട ഇല്ലേ, അത് തന്നെയാണ്. നമ്മളൊരു ഇവിടെ ഒരു പ്രത്യേകത ഇല ഉണ്ട്, അതായത് ബിരിയാണിയുടെ ഇതൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഇലയാണ് പത്ത എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം. അപ്പോൾ കം ടു ദ ജംഗിൾ. ആമസോൺ കാട്ടുകളിലേക്ക് പോയിട്ട് നമ്മൾ ഇല പൊട്ടിക്കാൻ പോകും. അപ്പോൾ ഇതാണ് ഇല, നല്ല മണമാണ് കേട്ടോ, ഇതിന് നല്ല വലിപ്പമുണ്ട്. എന്താ മണല്ലേ, രണ്ട് മൂന്ന് പൊട്ടി, ആകെ കുറച്ചല്ലേ ഉള്ളു ഇതിന് മുകളിൽ കേട്ടോ. അത്രയും വലുതാവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറണ്ട് കമ്പിയിൽ നമ്മൾ തട്ടുണ്ട് വന്നിട്ട് കറണ്ട് കമ്പി അപ്പോൾ കട്ട് ചെയ്താണ്. അപ്പോൾ നമ്മൾ ഇല പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയാണ്, നാല് ഇല പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അടയുടെ പ്രിപ്പറേഷനിലാണ്. അതായത് അടമാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പത്തിരിയുടെ പൊടി തന്നെയാണ്, അതിൽ ജസ്റ്റ് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചുപ്പൊക്കെ ഇട്ടിട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടട ഉണ്ടാക്കുന്നത്, കറുവപ്പട്ടയുടെ ഇലയും പിന്നെ ഒരു വാഴൻ്റെ ഇലയും വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മ എവിടെ ഇടുക, ഇച്ചിരി നെയ്യ്, നെയ്യും തടി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് വേണ്ട, വേണ്ടല്ലോ. അപ്പൊ നെയ്യ് കുറച്ചൊന്ന് തടവി കൊടുക്കാൻ, കുറച്ച് കഴിക്കാം. അതുപോലെ രണ്ട് മാവ്, രണ്ട് ഇലയുടെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ചിലപ്പോ അതില് ഒരു ഈർക്കിൽ വെച്ച് കുത്തുന്നുള്ളേ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാല് കുറച്ചുണ്ടാക്കണം കേട്ടോ. രണ്ടും ഇപ്പൊ തേങ്ങയും ശർക്കരയും ഇച്ചിരി പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ, രണ്ടുമണി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരെണ്ണം അതിൻ്റെ, അതേപോലെ തന്നെ അടുത്ത മണി ഉണ്ടാക്കി. നല്ല വലിപ്പമുള്ള ഇലയായിട്ട് കിട്ടിയിട്ടുള്ളത്, നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് കുറവ് ഇതിൽ തന്നെ കുറേ കൊള്ളുന്നുണ്ട്. ഒരു ഈർക്കിളി വെച്ച് കുത്തി വെച്ചിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലൊരു ഈർക്കിളി വെച്ചിട്ട് ഇതിങ്ങനെ മടക്കും, ഇല ഇങ്ങനെ മടക്കിയതിന് ശേഷം സൈഡിൽ ഇതിങ്ങനെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുത്തി കൊടുക്കും. പാക്ക് ചെയ്യാണ്, പാക്കിങ് സൈഡിൽ നമ്മൾ വെച്ച് കുത്തി കൊടുക്കും. അപ്പോൾ അത് നമ്മൾ പാത്രത്തേക്ക് ചൂടാക്കിയ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. അത് എത്ര നേരം പിടിക്കണം, അങ്ങനെ വായിച്ചു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് മൂടി വെക്കാം. നല്ല മണം വരുന്നുണ്ട് പറയണേ. അത് നമ്മള് ഈ ചട്ടിയുണ്ട്, മട്ടിൻ്റെ ചട്ടിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ ഇടാം. നമുക്ക് അടുത്ത മുടി ഉണ്ടാക്കാം, ഒരു മുടി ഉണ്ടാക്കാം, അതുകൂടെ റെഡിയാക്കി വയ്ക്കാം. നമ്മൾ അത് എക്സ്പെർട്ട് ആണല്ലോ. ഞാനിത് ആക്കിയിരുന്നാവുന്നില്ല കേട്ടോ.
ചൂടായിട്ടാ ഇത് ആയിണ്ടാവില്ലേ നമുക്ക് നിർത്താലോ മതം നിർത്തോ ചെറിയ പാത്രം എന്താലേ ഇങ്ങനെ ഇലയുടെയും രണ്ട് ഇലയുടെയും റെഡി ആയിട്ട് അതെടുത്തു അങ്ങനെ രണ്ട് കൊഴുക്കട്ടയും കൂടി ഉണ്ടാക്കിയിട്ട് അപ്പൊ അതുപോലെയും നമ്മൾ ഒരു വേവിക്കുകയാണ് ഇപ്പോൾ ഒരു ഇലയുടെ റെഡി ആയിട്ടുണ്ട് അതിനൊപ്പം തന്നെ വേറെ രണ്ട് ഇല എന്താ പറയുക കറുവപ്പട്ടയുടെ ഇല വെച്ചിട്ടുണ്ട് നമുക്ക് കറുവപ്പട്ട ഇല ഉണ്ട് പിന്നെ വാഴലുണ്ട് കൊഴുക്കട്ട ഉണ്ട് ഇപ്പം മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഇതാണൊക്കെ പലഹാരങ്ങളാണ് ഇപ്പം ഞാൻ ഗൾഫിലായിരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലം ഈ നാട്ടിലേക്ക് വന്നിട്ട് ലീവിന് വന്നിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ അതൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുമ്പോൾ അമ്മ ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം ഈ ശർക്കര വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് കേട്ടോ ഇത് അലയുടെ ഒരു മണം ഉണ്ട് നല്ല ടേസ്റ്റാണ് മണം അതിൻ്റെ വേറെ വേറെ ഒന്നും വേണ്ടത് കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടോ പിന്നെ ഇത് വാഴൻ്റെ ഇലയുടെ വടയാണ് ഇത് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളതാണ് മറ്റേ മണ്ണിൻ്റെ പാത്രത്തിൽ നല്ല ചൂടാണ് ചൂട് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നല്ലതാണ് ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പോൾ ബൈ